എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതിയ ഒരു മെഷീൻ കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്റ്റൈലിംഗ് രംഗത്ത് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ എക്യുപ്മെൻറ്റിൻ്റെ സെഗ്മെൻറ്റിൽ 60 വർഷത്തോളം പഴക്കമുള്ള ഒരു കമ്പനിയുണ്ട്. പലർക്കും പരിചയമുള്ളതല്ല. അസ്ബ ബ്യൂട്ടി പ്രൊഡക്ട്സ് എന്നാണ് അവരുടെ പ്രൊഡക്റ്റിൻ്റെ അവരുടെ കമ്പനിയുടെ പേര്. 60 വർഷത്തോളമായി ഇന്ത്യയിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ പ്രവർത്തിക്കുന്നതാണ്. ഇനി അവരുടെ പ്രൊഡക്റ്റിന് നമ്മൾക്ക് എല്ലാ കമ്പനിക്കാരും തരുന്നത് പോലെ തന്നെ 1 ഇയർ ഗ്യാരണ്ടിയാണ്. ഒപ്പം മറ്റൊരു ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ന് വരെ ആ മെഷീൻ യൂസ് ചെയ്യണോ അത്രയും കാലം അതിൻ്റെ സർവീസ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സപ്പോസ് എന്തെങ്കിലും ഒരു സാധനം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും അവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ള പർട്ടിക്കുലർ എന്ത് സാധനമാണോ മാറി വെച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാൻ കഴിയും. അവർക്ക് ക്രിമ്പർ ഉണ്ട്, സ്ട്രെയിറ്റ്നർ ഉണ്ട്, കേളർ ഉണ്ട്, ഡ്രയർ ഉണ്ട്, അങ്ങനെ വൈഡ് റേഞ്ചാണ്. അവരുടെ സ്റ്റീമേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് ഈ ഫീൽഡിൽ പരിചയമുള്ള എല്ലാവർക്കും അവരുടെ കമ്പനിയെക്കുറിച്ച് അറിയാം. ഞാൻ ബോംബെയിൽ അവരുടെ കമ്പനിയിൽ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രത്യേകത ഇത് തന്നെയാണ്, ഇന്ത്യയിൽ ഈ പറയുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയെയും ഞാൻ കണ്ടിട്ടില്ല. നമ്മളിവിടെ കാണുന്ന ഏത് കമ്പനിയാണെങ്കിലും ചൈന പോലെയുള്ള മാനുഫാക്ചറിങ്ങിന് പ്രാമുഖ്യം കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ക്വാളിറ്റിയിൽ തന്നെയാണ് ബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരുന്ന മെഷീനറീസാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈവൻ ഐഫോൺ നമ്മളെടുത്താലും ഐഫോൺ നല്ലതാണ്, പക്ഷേ അത് മാനുഫാക്ചറിങ് ചൈനയിലാണ്. അതുപോലെ തന്നെ US ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ചൈനയിൽ മാത്രമെന്നല്ല, പക്ഷേ നമ്മൾക്കിവിടെ കിട്ടുന്ന ഫോണൊക്കെ ചൈനീസാണ്, ചൈന മാനുഫാക്ചറിങ് ആണ്, പക്ഷേ ക്വാളിറ്റി ഉള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കിട്ടുന്ന ഒട്ടുമിക്ക മെഷീൻസും മെയ്ഡ് ഇൻ ചൈനയാണ്. അസ്ബ എന്ന് പറയുന്ന കമ്പനിയുടെ എല്ലാ പ്രോഡക്ട്സും മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് അവർ തരുന്നത്. അതായത് 1 ഇയർ ഗ്യാരണ്ടി, ആഫ്റ്റർ നിങ്ങൾക്ക് സർവീസ് എത്ര നാൾ വേണമെങ്കിലും. നിങ്ങളിനി അവസാനം തീരുമാനിക്കണം ഇനി ഇത് ഉപയോഗിച്ച് മടുത്തു, അതുകൊണ്ട് ഞാനിത് ഒഴിവാക്കുകയാണ് എന്ന് പറയുന്നവരെ അവർ സർവീസ് തരും. കാരണം അവർ തന്നെ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് അവരുടെ A to Z സംവിധാനങ്ങൾ അവരുടെ സ്റ്റോറിലുണ്ടാവും. ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും ബോർഡ് കത്തിപ്പോയാലും നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട്. അതാണ് ഞാൻ ഇന്ന് പ്രത്യേകമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താമെന്ന് കരുതിയത്. അതിൽ തന്നെ ക്രിമ്പറാണ് ഞാനിന്ന് പരിചയപ്പെടുത്താമാണ്. ക്രിമ്പിംഗ് മെഷീൻ എന്താണ് എന്നുള്ളത് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. കാരണം എനിക്ക് തോന്നുന്നു അയണിംഗ് മെഷീനൊക്കെ നമ്മൾ അൺബോക്സിംഗ് കാണിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്കത് ആവശ്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ക്രിമ്പർ എത്രത്തോളം അവർക്ക് ഉപകാരപ്പെടും എന്നുള്ളത്. സ്റ്റൈലിംഗ് രംഗത്ത് ഈ സമീപകാലത്ത് എനിക്ക് തോന്നുന്ന ഒരു 5-6 വർഷം മുന്നേയൊക്കെ പരിചയപ്പെട്ടതാണെങ്കിലും പലരും ഇപ്പോൾ കംപ്ലീറ്റ്ലി ഉപയോഗിച്ച് തുടങ്ങിയ ക്രിമ്പർ ഇപ്പോഴാണ്. ക്രിമ്പറിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഹെയർ വോളിയം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്സാണ് ക്രിമ്പിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ചില ആളുകൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ക്രിമ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ക്രിമ്പ് ചെയ്തിട്ടൊരുമാതിരി, അതിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ക്രിമ്പ് ചെയ്ത ടെക്സ്ചർ കാണണം പോലെയാണ്, ഭയങ്കര ചകിരി പോലെയാവും, ഭയങ്കര വൃത്തികേടാണത് കാണാൻ. അങ്ങനെ ശരിക്കും അങ്ങനെ ആക്കണ അല്ല ക്രിമ്പർ. ക്രിമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് വോളിയം കിട്ടണം, ടെക്സ്ചർ ക്ലിയർ ആവണം, നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ പെർഫെക്ഷൻ കിട്ടും. ക്രിമ്പർ നമുക്ക് പല സൈസിൽ അവൈലബിളാണ്. അത് നമ്മളുടെ ഹെയറിൻ്റെ ടെക്സ്ചർ അനുസരിച്ചും നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഹെയർ സ്റ്റൈൽ അനുസരിച്ചുമായിരിക്കണം നിങ്ങൾ ഏത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത്. 2, പലരും ഹെയർ ക്രിമ്പ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഹെയർ മെയിനായിട്ട് ക്രിമ്പ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ആ റൂട്ടിൽ നിന്ന് വിട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചെയ്ത് താഴത്തേക്ക് വരുന്നതോറും ശരിക്കും എൻഡിൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എൻഡിൽ ക്രിമ്പ് ചെയ്താൽ നിങ്ങൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഫിനിഷിങ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു എൻഡ് പോർഷനിലേക്ക് എത്തുമ്പോൾ ക്രിമ്പ് ചെയ്യാതെ വിടുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് സ്റ്റൈൽ ചെയ്യുമ്പോൾ ആ എൻഡ് പോർഷനൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഓക്കെ, പിന്നെ ക്രിമ്പ് മൈക്രോ ക്രിമ്പ് എന്ന് പറഞ്ഞിട്ട് വളരെ ചെറിയ ക്രിമ്പുമുണ്ട്, വലിയ ക്രിമ്പുമുണ്ട്. അത് രണ്ടുമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ കേബിൾ നമുക്ക് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് മെഷീൻ. കാണാൻ പാടില്ലേ, അസ്ബ കമ്പനി. ഏകദേശം ഒരു 2 മീറ്ററോളം നീളത്തിലുള്ള നല്ലൊരു കേബിളും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഇതിൻ്റെ ഷേപ്പ് തന്നെ വളരെ ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിട്ടുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ പ്ലേറ്റ് കഴിഞ്ഞിട്ട് ഇത്രയും സ്ഥലം നമുക്ക് മുന്നിലേക്കുള്ളതുകൊണ്ട് പിടിക്കാനായിട്ടുള്ള ആ ഒരു ഗ്രിപ്പും ഉണ്ട്. എന്നാൽ ഈ ഹീറ്റ് മുന്നിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുകയില്ല. വളരെ ഷാർപ്പായിട്ടുള്ള, നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ഷാർപ്നെസ് കണ്ടോ, ഭയങ്കര ഷാർപ്പായിട്ടുള്ള മൈക്രോ ക്രിമ്പാണ്. ഇതിൻ്റെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ക്രിമ്പിങ്ങിൻ്റെ ഒരു പെർഫെക്ഷൻ അറിയാൻ പറ്റും. ഇതാണ് കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നതും പറയുന്നതുമായ മൈക്രോ ക്രിമ്പ്. പിന്നെ ഇതിൽ തന്നെ അവർ ഇവിടെയാണ് ഓണും ഓഫും ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഓണും ഓഫും ബട്ടൺ
Then ഇതിന്റെ ഉള്ളിൽ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിൽ തന്നെ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇവിടെ കൂടി കൂടി തന്നെ വരും അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സെറാമിക്കിന്റെ ആണ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് സെറാമിക് പ്ലേറ്റ് ഉള്ള ഗുണം എന്ന് വെഞ്ഞാൽ മുടി പെട്ടെന്ന് ഡാമേജ് ആവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് സെറാമിക് പ്ലേറ്റ് ഓക്കേ ഇതാണ് മൈക്രോ ക്രിംബ് അപ്പോൾ ഇതിന്റെ ഷേപ്പ് കൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ട് ആണ് പിടിക്കാനൊക്കെ ഇതിന്റെ ഷേപ്പ് ഉണ്ടോ നല്ല മൈക്രോ ക്രിംബ് വളരെ കംഫർട്ട് അപ്പോൾ 1 ഇയർ ഗ്യാരണ്ടി ഉള്ള ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ സ്റ്റൈലിംഗിന് വളരെ സഹായിക്കും ഞാൻ ഇതിന്റെ റേറ്റ് കൂടി പറയാം 1250 രൂപയാണ് MRP റേറ്റ് മിഡാസിന്റെ കസ്റ്റമേഴ്സിന് 3400 രൂപയ്ക്ക് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത് അപ്പോൾ താൽപര്യമുള്ളവരുണ്ടെങ്കിൽ പറയുക ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുന്നു ക്രിംബിംഗ് ആയതുകൊണ്ട് തന്നെ സ്റ്റൈലിസ്റ്റുകൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചെറിയ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മാക്സിമം പിന്നെ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കേളി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അയണിംഗ് മെഷീൻ ഉപയോഗിച്ച് നിവർത്തിയിട്ട് വേണം ജസ്റ്റ് വേണമെങ്കിൽ ക്രിംബ് ചെയ്യാനായിട്ട് അതുപോലെ ഹീറ്റ് പ്രൊട്ടക്ടർ മസ്റ്റായിട്ടും ഉപയോഗിക്കണം അത് നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ മുടിയെ കുറച്ച് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഹീറ്റ് പ്രൊട്ടക്ടർ യൂസ് ചെയ്യണം പിന്നെ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഇത് കണ്ടോ ഈ കേബിൾ ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെഷീൻസിനും വരും കേബിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഡാമേജിന് ഉള്ള ചാൻസ് കുറവാണ് ഇതാണ് ഒരു പ്രൊഡക്റ്റ് അവരുടെ ഇനി പ്രൊഡക്റ്റ് പലർക്കും വീതി കൂടിയ ക്രിംബ് വേണം എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വീതി കൂടിയ ക്രിംബ് ടൈറ്റാനിയം ടൈറ്റാനിയം പ്ലേറ്റിലാണ് വരുന്നത് ടൈറ്റാനിയം പ്ലേറ്റിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചൂടാവും അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും അതാണ് മെയിനായിട്ട് ടൈറ്റാനിയം പിന്നെ ചൂട് കമ്പാരിറ്റീവ്ലി പെട്ടെന്നാവും ഇതാണ് അതിൻ്റെ ക്രിംബ് കാണാൻ കഴിയുന്നുണ്ടോ കുറച്ച് വീതിയിലുള്ളതാണ് കാരണം ഇതിൻ്റെ ക്രിംബ് കണ്ടോ നല്ല വീതിയിലാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഹെയറിൻ്റെ സ്റ്റൈലിന് അനുസരിച്ചുള്ള ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് വലുത് വേണമെങ്കിൽ ഇതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വിത്ത് 1 ഇയർ ഗ്യാരണ്ടി കേബിൾ ഡാമേജ് ആയിരിക്കുന്ന സംവിധാനം കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ഒപ്പം ഇതിൻ്റെ വില വരുന്നത് MRP 4490 രൂപയാണ് MRP നമ്മളിതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 3590 രൂപയ്ക്കാണ് നമ്മളിതിവിടെ കൊടുക്കുന്നത് ഓക്കെ അത് നമ്മൾ കൊറിയർ ചെയ്യണമെങ്കിൽ കൊറിയർ ചെയ്യാം ഇവിടെ വന്ന് മേടിക്കണമെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാം ഇവിടെ വന്ന് മേടിച്ചു കഴിഞ്ഞാലും ഇതേ റേറ്റ് ആയിരിക്കും കൊറിയർ ചെയ്താലും ഇതേ റേറ്റ് ആയിരിക്കും പക്ഷേ കൊറിയറിൻ്റെ ചിലപ്പോൾ 50-40 രൂപ എക്സ്ട്രാ വരും അപ്പോൾ ഈ ഒരു രണ്ട് പ്രൊഡക്റ്റുകൾ നിങ്ങൾ പരിചയപ്പെടുത്താമെന്ന് കരുതി വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പറയുക വരും ദിവസങ്ങളിൽ പുതിയ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും നമുക്ക് കാണാം അതുവരത്തേക്കും തൽക്കാലം ബൈ